പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയാൽ ഏറ്റവും അധികം സ്നേഹിക്കപ്പെടുന്ന അമ്മയുടെ പ്രിയപ്പെട്ട മക്കളെ, മെയ് മാസ വണക്കത്തിൻ്റെ 19-ാം ദിവസത്തിലൂടെ നമ്മൾ ഇന്ന് കടന്നു പോവുകയാണ്. അമ്മയിലൂടെ പുത്രനായ ഈശോ നമുക്ക് നൽകുന്ന ഓരോ അനുഗ്രഹങ്ങളെയും നന്ദിയോടെ അനുസ്മരിച്ച് സ്വർഗം ശരണം, സ്വർഗം മാത്രം ശരണം എന്ന ലക്ഷ്യത്തോടുകൂടി ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ദിവസങ്ങളാണല്ലോ ഇത്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 55-ാം വാക്യം, പരിശുദ്ധ അമ്മയുടെ സ്തോത്രഗീതത്തിൻ്റെ അവസാന വാക്യമാണ് ഇന്നത്തെ നമ്മുടെ ധ്യാന വിഷയം. നമ്മുടെ പിതാക്കന്മാരായ അബ്രാഹത്തിനോടും സന്തതികളോടും എന്നേക്കുമായി ചെയ്ത വാഗ്ദാനം അനുസ്മരിച്ചു തന്നെ പരിശുദ്ധ അമ്മ പറയുകയാണ്, നമ്മുടെ പിതാക്കന്മാരായ അബ്രാഹത്തിനോടും സന്തതികളോടും എന്നേക്കുമായി ചെയ്ത വാഗ്ദാനം അനുസ്മരിക്കുന്ന ഒരു ദൈവം. അബ്രാഹത്തിനും സന്തതികൾക്കും അവരുടെ സന്തതി പരമ്പരകൾക്കും വാഗ്ദാനം കൊടുത്ത ദൈവം അത് തലമുറകളായി അനുസ്മരിക്കുകയാണ്. ആ ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ മുമ്പിൽ ശിരസ് കുമ്പിടണം, അവിടുത്തോടൊപ്പമായിരിക്കണം എന്ന് പരിശുദ്ധ അമ്മ ജീവിതത്തിലൂടെ നമ്മെ പഠിപ്പിച്ച് അത് ചെയ്യുവാൻ ആഹ്വാനം ചെയ്യുകയാണ്. അബ്രാഹത്തോട് വാഗ്ദാനം ചെയ്തൊരു ദൈവം, ഇസഹാക്കിനോട് വാഗ്ദാനം ചെയ്തൊരു ദൈവം, യാക്കോബിനോട് വാഗ്ദാനം ചെയ്തൊരു ദൈവം വാഗ്ദാനങ്ങൾ വിശ്വസ്തനാണെന്നും അവനൊരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നടപ്പിൽ വരുത്തിയിരിക്കുമെന്നും സ്വജീവിതത്തിലൂടെ അമ്മ നമ്മളെ പഠിപ്പിക്കുക. എന്നിട്ട് അമ്മ പറയും, മക്കളെ, നിങ്ങൾ വിശ്വസ്തരല്ലെങ്കിലും സ്വർഗം വിശ്വസ്തരാണ്. നിങ്ങൾ അവിശ്വസ്തരാണെങ്കിലും സ്വർഗം വിശ്വസ്തരാണ്. സ്വർഗത്തിൽ നമുക്ക് വിശ്വസിക്കാം. സ്വർഗം പറയുന്ന കാര്യങ്ങൾ അത് നടപ്പിൽ വരുത്തിയിരിക്കും. അതിന് ഏറ്റവും വലിയ ഉദാഹരണം ഞാൻ തന്നെയാണ്. അമ്മ പറയുക, സ്വർഗത്തിന്റെ മുമ്പിൽ ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ വാക്ക് എന്നെ നിറവേറട്ടെ എന്ന് പറഞ്ഞപ്പോ തന്നിലേക്ക് സ്വർഗം തന്റെ വലിയ നിക്ഷേപം വർഷിച്ചു. സ്വർഗത്തിന് വേണ്ടി ജീവിതവും ജീവനും കൊടുത്ത പരിശുദ്ധ അമ്മയെ ത്രിലോക രാജ്ഞിയായി സ്വർഗം എടുത്തുയർത്തി. സ്വർഗത്തിന്റെ നിക്ഷേപത്തെ, സ്വശരീരത്തിൽ സ്വീകരിച്ച ശരീരത്തെ ഈ ലോകത്തിലെ മണ്ണിൽ ഇഴുകിച്ചേർക്കാൻ, ഈ മണ്ണിൽ അഴുകിപ്പോകാൻ സ്വർഗം അനുവദിച്ചില്ല. അതുകൊണ്ടാണല്ലോ പരിശുദ്ധ അമ്മയെ ആത്മ ശരീരങ്ങളോടെ സ്വർഗത്തിലേക്ക് എടുത്തിട്ട് ത്രിലോക രാജ്ഞിയായി പുത്രൻ വാഴിച്ചത്, വലിയ ഒരു അനുഗ്രഹം കൊടുത്ത് അവളെ അനുഗ്രഹിച്ചത്. എന്ന് പറഞ്ഞാൽ വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനായ ദൈവം ആ വാഗ്ദാനങ്ങൾ നടപ്പിൽ വരുത്തിയിരിക്കും. സമ്പന്നരെ വെറും കൈയോടെ പറഞ്ഞയക്കുന്ന ഒരു ദൈവം, എളിമപ്പെടുന്നവരെ ഉയർത്തുന്ന ഒരു ദൈവം, ആ ദൈവമാണ് അബ്രാഹം സ്വന്തം കുഞ്ഞിനെ സ്വർഗത്തിന്റെ ആഹ്വാനപ്രകാരം ബലിയർപ്പിക്കാൻ കൊണ്ടുപോകുന്നത്. ബലിയർപ്പണ സമയത്ത് ബലിവസ്തുവായി അവനെ കിടത്തി കുഞ്ഞിനെ കൊല്ലാൻ കത്തി കയ്യിലെടുക്കുമ്പോൾ ഇനി കുഞ്ഞിനെ കൊല്ലണ്ട എന്ന് പറയുമ്പോൾ കത്തി താഴെ വയ്ക്കുന്നതും, എന്ന് പറഞ്ഞാൽ സ്വർഗം ശരണം, സ്വർഗം പറയുന്നത് മാത്രം ശരണം എന്ന് ഹൃദയത്തിൽ ഉറച്ച് വിശ്വസിച്ച് ജീവിച്ച അബ്രാഹത്തെ വിശ്വാസികളുടെ പിതാവായി ദൈവം എടുത്തുയർത്തി. അതുപോലെ പരിശുദ്ധ അമ്മ പറയുകയാണ്, പൂർവ്വപിതാക്കന്മാരെ അനുസ്മരിച്ച ദൈവമാണ് നമ്മുടെ ദൈവം, അതുകൊണ്ട് നിങ്ങളെയും അനുസ്മരിക്കും. സ്വർഗത്തിനു വേണ്ടി നിങ്ങൾ എടുക്കുന്ന ഓരോ ത്യാഗത്തിനും ഓരോ സഹനത്തിനും കൊടുക്കുന്ന ഓരോ വിലകൾക്കും കൃത്യമായ വിലയിടുന്ന ഒരു ദൈവമാണ് നമ്മുടേത്. അതെ പ്രിയമുള്ളവരെ, പരിശുദ്ധ അമ്മയോട് ചേർന്ന് ഈ സ്തോത്രഗീതത്തിന്റെ അവസാന വാക്യത്തെ ഇന്ന് ധ്യാനിക്കുമ്പോൾ നമുക്കും സ്വർഗത്തെ നോക്കി നന്ദി പറയാം. ഈ ഒരു അനുസ്മരണം, ഓർമ്മപ്പെടുത്തൽ ഞങ്ങൾക്ക് ഇന്ന് നൽകിയ പരിശുദ്ധ അമ്മയെ, ഞങ്ങൾക്ക് പ്രത്യേക മധ്യസ്ഥയും മാതൃകയും അമ്മയുമായി തന്നതിന് നന്ദി പറയുന്നതോടൊപ്പം, അമ്മയെ, നിന്റെ അനുസ്മരണത്തെ ഹൃദയത്തിൽ സ്വീകരിച്ചുകൊണ്ട്
സ്വർഗത്തെ അനുസ്മരിക്കാൻ, ആ അനുസ്മരണത്തിലൂടെ സ്വർഗം ഞങ്ങളെ അനുസ്മരിക്കും, സ്വർഗം ഞങ്ങളെ സഹായിക്കും എന്ന ബോധ്യത്തോടുകൂടി ജീവിക്കാനുള്ള ശക്തി, വരങ്ങൾ, കൃപകൾ ഞങ്ങൾക്ക് സ്വർഗത്തിൽ വാങ്ങിത്തരണമേ. പരിശുദ്ധ അമ്മേ, എപ്പോഴും അമ്മ ഞങ്ങളുടെ അമ്മയായി കൂടെ നിന്ന് ഞങ്ങളെ കൈപിടിച്ച് സ്വർഗത്തിലേക്ക് നടത്തണമേ. ആമേൻ.